ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്, ബണ്ണായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വീറ്റ് ബണ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന അതേ ബൺ തന്നെ, അതേ രുചിയിലും അതേ ഗുണത്തിലൊക്കെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് ഈ ബണ്ണ്. അപ്പോൾ ഇത് ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളിത് ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ടാണ് ഈ ബണ്ണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്വീറ്റ് ബൺ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പോളമുള്ള മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കറിയാം, ബ്രെഡ് എന്നൊക്കെ പറയുമ്പം അത് പൊന്തി വരാനായിട്ട് നമുക്ക് ഈസ്റ്റ് ചേർക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് ചേർക്കുന്നത് ഈസ്റ്റാണ്. നമ്മൾ ഞാൻ നേരിട്ട് തന്നെയാണ് ഇതിനകത്തോട്ട് ഈസ്റ്റ് ഇടുന്നത്. 1 teaspoonനോളമുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് ഓപ്ഷനലാണ് കേട്ടോ, പഞ്ചസാര ഇഷ്ടമല്ല, മധുരം വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 നുള്ള് ഉപ്പ്, അതൊന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളമുള്ള പാലാണ്. അത് തിളച്ചത് തിളപ്പിക്കാത്തത് എന്ത് വേണമെങ്കിലാവാം, പക്ഷേ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം എന്ന് മാത്രം. അത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ടുള്ള പാലായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ ഒക്കെ ഒരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം ഇത് കുഴച്ചു കൊടുക്കുന്നു, എത്രത്തോളം നമ്മളിതിനെ കുഴച്ചു കൊടുക്കുന്നു, അത്രത്തോളമാണ് ഇത് സോഫ്റ്റായിട്ട് വരിക. ഇപ്പോൾ അതാ നോക്കിക്കേ, നമ്മളിപ്പോൾ പെട്ടെന്ന് അങ്ങ് ചുമ്മാ എല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതൊന്ന് പൊന്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ അത് നമ്മുടെ ബ്രെഡ് ഒട്ടും തന്നെ സോഫ്റ്റായി വരത്തില്ല. നിങ്ങളൊരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം എടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമ്മളിങ്ങനെ കുഴച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ എന്തായാലും ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഒന്ന് കുഴച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒട്ടുന്നൊരു പരുവാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കൊരു കാര്യം കൂടെ ചേർക്കണം, നമുക്ക് ഓയിൽ ചേർക്കണം. ഞാനിവിടെ ഇതാ 2 ടേബിൾ സ്പൂണോളമുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം 1 ടേബിൾ സ്പൂണോളമുള്ള ഓയിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ആദ്യമേ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കിതാ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എങ്കിലാണ് അത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടും, പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അതങ്ങ് വിട്ടു പോവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിനി ഓയിലിന് പകരം ബട്ടർ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മെൽറ്റ് ചെയ്തിട്ടുള്ള നല്ലതുപോലെ ഉരുക്കിയിട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതാ ഞാനിപ്പോൾ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂണും കൂടെ ഉള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റോളം നിർത്താതെ നല്ലതുപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ ഒരു പരുവത്തിനാണ് കിട്ടുക. നല്ലതുപോലെ സോഫ്റ്റാണ്, എന്നാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അത്രത്തോളം സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇനി ഞാനിത് എത്രമാത്രം സോഫ്റ്റാണെന്ന് കാണിക്കാം. നമ്മുടെ കൈയൊക്കെ ഒന്ന് തൊടുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ അങ്ങ് ഊർന്നു പോവും, അത്രയും സോഫ്റ്റാണ്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മളിതുപോലെ ബോളാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉള്ളിലോട്ട് മടക്കി 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 കൊടുക്കണം. കണ്ടോ, ഞാനിപ്പം ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഉള്ളിലോട്ട് മടക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതുപോലെ സോഫ്റ്റ് ും ആ ഒരു നമ്മളെ ബണ്ണിൻ്റെ ബ്രെഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബൗള് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിന് നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ വെച്ചിട്ട് നല്ലതുപോലെ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇതിനകത്താണ് ഇനി മാവ് വെച്ചിട്ട് ഇത് ഒന്ന് പൊന്താൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും. പിന്നെ ഇത് പല കാരണങ്ങളുണ്ട് കേട്ടോ, അത് പെട്ടെന്ന് പൊന്തി വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിനൊക്കെ പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വരും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 3 മണിക്കൂറും കഴിഞ്ഞിട്ട് പൊന്തി വന്നില്ലായിരുന്നു, കാരണം ഇവിടുത്തെ കാലാവസ്ഥയിലൊക്കെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷേ ഞാനെന്നാൽ 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. കാരണം ഇച്ചിരി അങ്ങ് പൊന്തി വന്നിട്ടുണ്ട്, ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിങ്ങളിതൊന്ന് സാധാരണ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിറകൊക്കെ കത്തിക്കുന്ന അടുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ആ ചൂട് കൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഗ്രീസൊക്കെ ചെയ്ത് നമ്മുടെ ഈ ഒരു നമ്മൾ
കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മൂടി കൊടുക്കണം. ഈ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടോ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു നല്ല മൂടിക നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് നല്ലതുപോലെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇത് പൊന്തി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും പൊന്തി വന്നിട്ടുള്ളൂ. പക്ഷേ ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ ഞാൻ ഒത്തിരി നേരമൊക്കെ എടുത്തു കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ എനിക്ക് ഇതുപോലെ ഇത് ഒത്തിരി അങ്ങ് പുളിച്ചൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിലങ്ങ് എടുക്കുവാണ്. അപ്പോൾ കുറച്ച് ഇത് സത്യത്തിൽ കുറച്ചും കൂടെ അങ്ങ് പൊന്തിയൊക്കെ വരണം കേട്ടോ. ഞാനിപ്പം ചിലപ്പോൾ ഇനി എടുത്തിരിക്കുന്ന യീസ്റ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണെന്ന് അറിയില്ല. ഇത്രയാണ് പൊന്തി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ സമയം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു മൈദയൊക്കെ നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത് നമ്മൾ മുന്നേ തന്നെ നല്ലതുപോലെ കുഴച്ചതുകൊണ്ടാണ് അത്രയും സോഫ്റ്റായി വന്നത്. നമുക്ക് ഇച്ചിരിയും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ബ്രെഡ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിരിക്കുക, അല്ലെങ്കിൽ ബണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇതുപോലൊക്കെ ഇടിച്ചിടിച്ച് നമുക്ക് നല്ലതുപോലെ സോഫ്റ്റാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 2 മിനിറ്റോളം എടുത്ത് സോഫ്റ്റാക്കി കൊടുത്ത് നല്ലതുപോലെ കുഴച്ചൊക്കെ സോഫ്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചെറിയ ചെറിയ റോളുകളൊക്കെ ആക്കി എടുക്കണം. റോളല്ല, നമ്മളത് ആദ്യം ഒരു ഈ ഒരു സിലിണ്ടർ പോലത്തെ ഒരു ഷേപ്പൊക്കെ ആക്കിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലാദ്യം ഇച്ചിരി മൈദപ്പൊടി വിതറിയിട്ട് ആണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല നല്ല വലിപ്പമുള്ള ചപ്പാത്തി പലകയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചപ്പാത്തി പലക ഒത്തിരി ചെറുതായതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിലാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പാണ് ഇച്ചിരി കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിതൊന്ന് ഇതാ ഇത് പരത്തോ അങ്ങനെയൊന്നും വേണ്ട. നമ്മളൊരു സിലിണ്ടർ ഷേപ്പിലാക്കി കഴിഞ്ഞിട്ട് ഒരു കത്തി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് നമ്മൾ മിക്സിയിലൊക്കെ മിക്സി മേടിക്കുമ്പോൾ കിട്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പൂൺ പോലത്തെ അല്ലെങ്കിൽ ഒരു നൈഫ് പോലത്തെ, അത് വെച്ചിട്ടാണ് ഞാനതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ നമ്മൾ മുറിച്ചെടുത്ത ഓരോ പീസുകളും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ആ ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ. ഞാനിപ്പോൾ ഇവിടെ ബണ്ണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബണ്ണിൻ്റെ ഷേപ്പിലോട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ചെറിയ ഒരു ആ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നമ്മൾ ഒരു ബണ്ണിൻ്റെ മോഡലിലാക്കുക. അപ്പോൾ ഇതാ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് താഴോട്ട് താഴോട്ട് നമ്മളിങ്ങനെ അടിയിലോട്ട് മടക്കി മടക്കി കൊടുക്കാനാണ് ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ആദ്യം ഇതൊന്ന് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഒരു ഷേപ്പ് ഇത്രയും ഒരു സൈസ് മതിയാവും. ആദ്യം നമുക്കിത് ഈ 4 സൈഡിൽ നിന്നും ഇതുപോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കമിഴ്ത്തി പിടിച്ചിട്ട് നമുക്ക് ആ മടക്കിയതല്ല നമുക്ക് അടിയിലേക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് കുത്തി കുത്തി ഇങ്ങനെ ആക്കി കൊടുക്കാം. എങ്കിലാണ് അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലും ഉള്ളിലൊക്കെ നല്ലതുപോലെ വരിക, ഒരു ബണ്ണിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുക. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ സൈഡുകളിൽ നിന്നുള്ള ഈ മൈദ അല്ലെങ്കിൽ ഈ ഒരു മാവ് താഴോട്ട് ഈ ഉള്ളിലോട്ട് നമ്മൾ ആക്കുന്നു അത്രത്തോളം നമ്മുടെ നല്ല ഭംഗിയിൽ ഉരുണ്ട് വരും, ഒരു പ്രത്യേക ഷേപ്പിൽ ഉരുണ്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ബണ്ണിൻ്റെ സ്വീറ്റ് ബണ്ണുകളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇഡ്ലിത്തട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇഡ്ലിത്തട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇഡ്ലിത്തട്ട് ഗ്രീസ് ചെയ്യണം, അത് മറക്കരുത്. പിന്നെ എപ്പോഴും ബട്ടറാണ് കുറച്ചും കൂടി രുചി കൂടുതൽ കേട്ടോ. ബട്ടറൊക്കെ നമ്മൾ തൂത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒരു പ്രത്യേക ഫ്ലേവറും കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും ബട്ടറാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് ഓരോ തട്ടിലോട്ടും അല്ലെങ്കിൽ ഓരോ ആ ഒരു കുഴിയിലോട്ടും ഇതുപോലെ നമുക്ക് ഉരുളകളാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇഡ്ലിത്തട്ടിലൊക്കെ നിറച്ച് ഇത് ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇച്ചിരിയും കൂടെ ഒന്ന് ഓയിലോ ബട്ടറോ ഒന്നും കൂടെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഗ്ലേസ് ചെയ്ത് വരാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതാ ഞാനിതുപോലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ടിഷ്യൂ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നിങ്ങൾക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 10 മിനിറ്റിനകത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലൊക്കെ ഒന്ന് വീർത്ത് വരാൻ തുടങ്ങും. ചെറുതായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഒത്തിരി വലുതായിട്ടൊന്നും വീർത്ത് വന്നിട്ടില്ല. കാരണം ഞാനെടുത്തിരുന്ന ആ ഒരു എന്താ ഇത്രയും സമയം ഞാൻ എനിക്ക് ചൂടിൻ്റെയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒത്തിരി നന്നായി പൊന്തി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചേ ഒന്ന് പൊന്തി വന്നിട്ടുള്ളൂ.
വെച്ചോളൂ, ഈ 10 മിനിറ്റ് വെച്ചിട്ട്. ചിലപ്പോൾ ഒത്തിരി നേരം വെച്ചാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ വീർത്ത് വരും. ഇനിയിപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ഓവനിലോ അങ്ങനെയൊന്നും അല്ല. അതാ ഞാനൊരു പാത്രം, ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കുഞ്ഞ് വേറൊരു പ്ലേറ്റും വെച്ചിട്ട് ഞാനതൊരു 5 മിനിറ്റോളം ആ പാത്രം ഒന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനാലാണ് നമുക്ക് ചൂടാക്കിയ ഒരു 5 മിനിറ്റോളം ചൂടാക്കിയ പാത്രത്തിലാണ് നമ്മൾ ഇഡ്ഡലിത്തട്ട് ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ആദ്യം വെച്ച ആ ഒരു സമയത്തിനേക്കാളും വലുത്, അല്ലെങ്കിൽ ആദ്യം വെച്ച ആ ഒരു ഷേപ്പിനേക്കാളും നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ടാണ് അങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ബണ്ണിന് ഞാനൊരു ചെറുതായിട്ടൊരു പരീക്ഷണമൊക്കെ നടത്തുകയാണ്. ഞാൻ കത്തി എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ ബേക്കറിയിലൊക്കെ നമുക്ക് ഈ ഇതുപോലത്തെ ബണ്ണൊക്കെ മേടിക്കാൻ കിട്ടും. നോക്കുമ്പം ചിലപ്പോൾ ചെറിയ ചെറിയ വരകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ കിടക്കുന്ന പോലെയൊക്കെ അത് കാണാൻ ഒരു ഭംഗിയുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു ഒരെണ്ണം മാത്രം, ബാക്കിയെല്ലാം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പാല്, നമ്മുടെ പച്ചപ്പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒന്ന് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ബണ്ണ് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങോടെ കൂടെ നമ്മുടെ ബണ്ണ് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ അതും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ. ഇതാ നമ്മുടെ ഇഡ്ഡലിത്തട്ടിലുള്ള നമ്മുടെ ബണ്ണുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനി ഓവനല്ല, നമുക്കിതിന് ഇനി ഇതാ നമുക്ക് ആ പാത്രത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് ഒരു 25 മിനിറ്റോളം നമുക്കിതൊന്ന്, 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രം നല്ലതുപോലെ ചൂടാവണം ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടു എന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് വെക്കാനില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇഡ്ഡലിത്തട്ട് വെച്ചാലും മതി. അപ്പോൾ അതാ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതാ നമ്മുടെ ബണ്ണൊക്കെ നല്ലതുപോലെ നല്ലൊരു ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. അത് ഞാൻ കാണിക്കാം എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. നമുക്കിനി വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ബണ്ണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ നേരം കുറച്ച് ബണ്ണുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയുള്ള ബണ്ണുകൾ ഞാൻ ഓവനിലും കൂടെ വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ പറ്റും. ഇതാ ഞാനിപ്പോൾ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ അകം. പക്ഷെ ഇച്ചിരി ചൂടുണ്ട്, അപ്പോൾ ചൂടൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറട്ടെ. ഇതാ ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഞാനിങ്ങനെ മുറിച്ച് കാണിച്ച് തരാം ഇത് എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ കണ്ടോ, ഇച്ചിരി ഒരു എന്താ പറയുക, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഗോൾഡിഷ് കളറൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ബണ്ണിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളാണെന്നുണ്ടെങ്കിലും നോക്കിക്കാൻ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്, ശരിക്കും സോഫ്റ്റാണ്. അതിപ്പോൾ നമുക്ക് ചായയിലൊക്കെ മുക്കി നമ്മൾ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ രുചിയും ആ സോഫ്റ്റ്നെസ്സൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇപ്പം നോക്കി നമുക്ക് ഇതൊരു കറിയുടെ കൂടെ അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലോട്ട് കൊടുത്തു വിടാനൊക്കെ ഈ ബണ്ണൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇത് ഓവനിൽ വെച്ചതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടെ ബട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഓയിലൊക്കെ ഒന്നും കൂടെ ഒന്ന് മേലൊന്ന് തൂത്ത് കൊടുത്തുന്ന കുറച്ചും കൂടെ ഒരു ഗ്ലേസൊക്കെ ആയിട്ടിരിക്കും. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഒരു നിർബന്ധമല്ലേ വേണമെന്ന്. പക്ഷേ ഇനി നിങ്ങൾ തൂക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, ബട്ടറായിരിക്കും കുറച്ചും കൂടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിനേക്കാളും മുന്നേ ആ ചൂടോടുകൂടെ, ചെറിയ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇച്ചിരി ബട്ടറൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തുന്ന നല്ലൊരു ബട്ടറി ഫ്ലേവറൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പം ഞാൻ എന്തായാലും ആ ചെറിയ ചൂടോടുകൂടെ തന്നെ ബട്ടറൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബട്ടറൊക്കെ തൂത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബണ്ണാണ്. അത് കുറച്ചും കൂടെ വലിപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പം കുറച്ചൊരു മാറ്റം കാണും നമ്മൾ ബേക്ക് നമ്മൾ ഓവനിൽ വെക്കുന്നതും അതുപോലെ നമ്മൾ അല്ലാതെയുള്ള നമ്മുടെ അടുപ്പത്ത് വെച്ചുണ്ടാക്കുന്നതിലും ഇച്ചിരി മാറ്റം കാണും. പക്ഷേ ടേസ്റ്റിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേ സമയം തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ വെക്കണം. പിന്നെ ഇത് ഹീറ്റ് ചെയ്യണം. ഇത് ഒരു ബണ്ണ് വെക്കുന്നതിനേക്കാളും മുന്നേ ഓവൻ ഒരു 5 to 8 മിനിറ്റ്സോളം നിങ്ങളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനും നോക്കണം. അപ്പോൾ അതാ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കാശ് കൊടുത്ത് നമുക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ബേക്കറിയിൽ നിന്ന്. നമുക്ക് 1.5 കപ്പ് മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 9-10 ഉള്ള ബണ്ണുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സൈസാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.